പ്രിയമുള്ള ആത്മാക്ഷേത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. എൻഡോർഫി അഥവാ അപചയ നിയമത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, പഠിക്കുന്ന വിഷയം, ഈ താളങ്ങൾ, പലവിധത്തിലുള്ള ജീവിത താളങ്ങൾ തെറ്റുമ്പോഴുണ്ടാകാവുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ എപ്പിസോഡുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അതേപോലെ തന്നെ നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ത്യജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, എങ്കിൽ മാത്രമേ ശരീരത്തിന് ഒരു താളമുണ്ടായുള്ളൂ. ഭോഗവും യോഗവും അതൊരു താളത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഭോഗവും യോഗവും നമ്മൾ എടുക്കുന്നതും കൊടുക്കുന്നതും തമ്മിലുള്ള ചില താളം തെറ്റ്. ഭക്ഷണം നമുക്കറിയാം, സ്ഥിരമായ രീതി നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ഭോഗിച്ചുകൊണ്ടിരിക്കുന്ന പല വസ്തുക്കളുടെയും അതിനൊരു റെസ്ട്രിക്ഷൻ, ഒരു ഡ്രൈനസ് കൊടുക്കാൻ സാധിക്കണം. അതിനാണ് പണ്ടുള്ള ആൾക്കാർ ചില തപസ് എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഒരിക്കലെടുക്കുക എന്ന് പറയും. ആ ഭോഗത്തെ പതുക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ആത്മനിയന്ത്രണത്തിലൂടെ കൊണ്ടുപോകുമ്പം യോഗം സിദ്ധിക്കുന്നു. അപ്പം ഈ പല കാര്യങ്ങളിലും ഭോഗവും യോഗവും തമ്മിൽ ഒരു ബാലൻസിൽ, താളത്തിൽ കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോഴാണ് പലവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാറുള്ളതെന്ന് പറയും. ഒരുപാട് നമുക്ക് അറിയാം, ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ, ആ ഭോഗം എടുക്കുമ്പോൾ അതിൻ്റെ നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടക്കാറുണ്ട്. ഭക്ഷണ കേസുകളിൽ മാത്രമല്ല, അത് പലപ്പോഴും നമ്മൾ നിയന്ത്രണം വരുത്തേണ്ട പല കാര്യങ്ങൾ. ഇപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഈ മൊബൈൽ പോലുള്ള സംഭവങ്ങളൊക്കെ അറിയാം അല്ലേ, അതിൻ്റെ ഭോഗം അതി ഇഷ്ടംപോലെ കൂടിക്കൂടിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഒബ്യൂസ് ചെയ്യുക സംഭവിക്കുന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുമ്പം എന്താ, അതിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും ഒരു ഇൻ്റർനെറ്റ് ഫാസ്റ്റിംഗ്, ഇതിലോട്ടുള്ള ആ ഒരു തീക്ഷ്ണത കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ കുറയ്ക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ആ ഒരു താളം മനസ്സിൻ്റേത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാറുള്ള ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകുന്നതിലൂടെ ഈ താള വ്യവസ്ഥിതി നശിക്കുന്നു എന്നുള്ളതാണ്. മറ്റേ നമുക്കറിയാം, ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തണുപ്പ് സമയത്ത്, തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ വെള്ളം ചൂടാക്കി കുളിക്കാറുണ്ട് അല്ലേ. തണുപ്പുള്ള സമയത്ത്, ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളത്തിലും കുളിക്കാറുണ്ട്. ഇത് നോക്കി ഒരു താളം തെറ്റലല്ലേ? പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കാലഘട്ടം മാറുന്ന വെച്ചാൽ നമ്മുടെ ശരീരവും അതിന് ട്യൂണ്ടാകണമെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള ചൂടുവെള്ളത്തിലല്ല കുളിക്കേണ്ടത്. പിന്നോ ആ തണുപ്പിന് ആനുപാതികം തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം. അതോടൊപ്പം ചൂടുള്ള സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശരീരം ചൂട് പിടിച്ചിരിക്കുമ്പം അവിടേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, ചൂട് സമയങ്ങളിൽ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയും തണുപ്പുള്ള സമയത്ത് ആ കാലഘട്ടത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുമ്പോഴല്ലേ ആ താളത്തിന് ഒപ്പിച്ച് നമ്മുടെ ബോഡി ട്യൂണ്ടാകുകയുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതെല്ലാം മാറ്റി മറിച്ച് വളച്ചൊടിച്ച് പോകുന്നത് കാരണം അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്കല്ലേ കിടക്കുക. അപ്പോൾ പലതും നമുക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സയൻസ് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ശരീരത്തിന് പലപ്പോഴും നമുക്കറിയാം, ഈ ഒരു ഈ ശീതളിമ മനസ്സിനും കിട്ടണമെങ്കിൽ പ്രകൃതി എന്താണോ, ആ നീതി എന്താണോ, അതുപോലെ ജീവിക്കുമ്പോൾ മാത്രമല്ലേ ഇതിനെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമുക്കറിയാം, മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താളം തെറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ, മരവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തികൾ അവിടെ ജീവിക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. ശരീരത്തിന് നമുക്ക് ഒരു മോർഫിൻ പലപ്പോഴും ശരീരം തന്നെ കൊടുക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു ആക്സിഡൻറ്റ് വരുന്നു. ഒരു ആക്സിഡൻറ്റ് വരുന്ന സമയത്ത് കൈകാലുകൾ മുറിഞ്ഞു പോയ ഒരു അവസ്ഥ വരെ ഉണ്ടാകും. കാണുന്നവരെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും അവരെത്ര വേദന ആ സമയത്ത് അനുഭവിക്കുന്നത്. ആ മൂമെൻറ്റിൽ അവർക്ക് വേദന പെട്ടെന്ന് മരവിച്ചു പോകും. അത് ശരീരം അവിടെ ഏർപ്പെടുത്തുന്ന ഒരു പ്രതിരോധമാണ്. പെട്ടെന്ന് നമ്മൾ തലയടിച്ചു വീണു, കൈകുത്തി വീഴുന്നു, കൈ ഒടിഞ്ഞു. ആ സമയത്ത് വേദന ആ മനുഷ്യന് താങ്ങാൻ പറ്റാത്തത് കാരണം ശരീരം തന്നെ, പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, അവിടെ പെട്ടെന്നൊരു മരവിക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊടുക്കും. പിന്നീട് അടുത്ത ദിവസം, അതിൻ്റെ അടുത്ത ദിവസങ്ങളായിരിക്കും ഇതിൻ്റെ വേദന വരിക. അപ്പോൾ പ്രപഞ്ചം എപ്പോഴും ഇത്തരത്തിലുള്ള ചില കരുതലുകൾ കൊടുക്കാറുണ്ട്. ഇതേപോലെയാണ് മനസ്സിൻ്റെ കേസ്. മനസ്സിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഷോക്ക് ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് പിന്നെ അടുത്ത ഘട്ടം വരുന്നത് ഒരു നിസ്സംഗതയായിരിക്കും. ആ നിസ്സംഗത കഴിഞ്ഞാൽ ചിലപ്പം ചിലർ കണ്ടില്ല, അത്യധികം മാനസികമായ സംഘർഷം അനുഭവിച്ചിട്ടുള്ളവർ അനുഭവിക്കുന്നവർ വെറുതെ ചിരിക്കാറുണ്ടല്ലേ. ഇതൊരു മെൻ്റൽ ഷോക്ക്, ബിയോണ്ട് ലിമിറ്റിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നു. സ്വാഭാവികത നഷ്ടപ്പെടാൻ കാരണം എന്താ? ഈ ഒരു താളം തെറ്റലാണ്. അപ്പം
ശരീരം ഇതേപോലെ മനസ്സ് ഇതേപോലെ പ്രതിരോധം എടുക്കുന്നുണ്ട്. ആ വ്യക്തികൾ പലപ്പോഴും ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രതിരോധം എടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. മനസ്സിൻ്റെ ആഘാതമായിക്കോട്ടെ, ശരീരത്തിൻ്റെ ആഘാതമായിക്കോട്ടെ, അപ്പോൾ ഭ്രാന്ത് ആയി പോവുക എന്ന് പറയുന്നത് ഈ മനസ്സിൻ്റെ കൺട്രോൾ സിവിയറായിട്ട്, സാധാരണഗതി ജനിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇടക്കാലം കൊണ്ട് ഏൽക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രപഞ്ചം കൊടുക്കുന്നൊരു പ്രതിരോധമാണ്, ഇതിനെയൊക്കെ തടയണ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങൾ എന്നർത്ഥം. നമ്മളിതിൻ്റെ പ്രശ്നം വന്നു കഴിയുമ്പം അത് നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ ഓടി നടക്കുകയാണ് ഇതിന് പരിഹാരം തേടി. അടിസ്ഥാന കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമുണ്ട്. എന്താ പരിഹാരം എന്നറിയാമോ? ഇത് മനസ്സിലാക്കി അധികം ഒന്നിൽ ഒട്ടാതെ ജീവിക്കുക എന്നുള്ള ഒട്ടസ്റ്റിക്കബിലിറ്റി. ഒരു വസ്തുവിലായിക്കോട്ടെ, വ്യക്തികളിലായിക്കോട്ടെ, സാഹചര്യത്തിലായിക്കോട്ടെ, നിരന്തരം നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് കയറി ഒട്ടും. ആ ഒട്ടിക്കഴിയുമ്പം ഒന്ന് നമ്മളിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള നമ്മൾ അഡ്വാൻസ് ചിന്തയാണ്, തിങ്കിങ് ആണ് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഘാതത്തിന് കാരണം. അതാണെങ്കിൽ ആ താളത്തിനനുസരിച്ച് മനസ്സിൻ എന്ന് പറയുന്ന സംവിധാനത്തെയും കൃത്യമായി കണ്ടറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാവുമോ? ഇല്ല. പക്ഷേ പലരും ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ ജീവിക്കുക. അങ്ങനെയൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിഹാരം എന്താ? ശരിയായ ഒരു അവബോധമുണ്ടാക്കുകയും ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചതുപോലെ ഒരു താളക്രമം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വെക്കുക. ഇനിയും ആദ്യം നമുക്കിത് പറ്റിയില്ലെങ്കിൽ അതിന് ശരിയായ ഒരു കൺസൾട്ടൻസി സ്വീകരിക്കുക. അത്തരത്തിൽ അത് മാനേജ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളുണ്ട്, ഹോളിസ്റ്റിക് വെൽനസ് കോച്ചുകളുണ്ട്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ വന്ന് നമ്മളെപ്പറ്റി സ്വയം ഒരു അവബോധം ഉണ്ടാക്കി ജീവിതത്തിൻ്റെ താളത്തെ സെറ്റ് ചെയ്ത് കറക്റ്റായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയം മാത്രം കിട്ടിക്കുന്ന ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെ സാമ്പത്തിക പ്രശ്നമോ നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നമോ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളോ രോഗചിന്തകളോ എന്തും നമുക്ക് ഇതേപോലെ താളം സെറ്റ് ചെയ്യുന്നതിലൂടെ ക്ലിയർ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനെ പറയുന്നവരാണ് ഹോളിസ്റ്റിക് വെൽനസ്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മൈൻഡ്, ബോഡി, സോൾ, ഈ മൂന്ന് ഏരിയയിലും വന്നിരിക്കുന്ന കണ്ടാമിനേഷനെ, അത് ഈ താളം തെറ്റലുകളിലൂടെ ഉണ്ടായിരിക്കുന്ന റീപ്രോഗ്രാം, റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ സർവ്വതത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ 1, 2, 3 ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ചാപ്റ്ററുകളിൽ. നിങ്ങൾക്കിത് ഇൻഫർമേഷൻ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹജീവികൾക്കും ഇത് പകർന്നു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കുറേയധികം ആൾക്കാർ നമ്മുടെ ഈ ചാനലിൻ്റെ ആശയങ്ങളിലൂടെ തന്നെ നല്ല പരിവർത്തനം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിരിയട്ടെ. നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്.